നമസ്കാരം. വീണയൻ വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ സ്പിന്നർ പൈപ്സ് മാനുഫാക്ചറേഴ്സ് ഓഫ് എച്ച് ഡി പി ആൻഡ് പി വി സി പൈപ്സ്. തിങ്ക് ഇറിഗേഷൻ, തിങ്ക് സ്പിന്നർ. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. തൃശൂർ പൂരത്തിന്റെ നിറം കെടുത്തിയതും ചടങ്ങുകൾ തകർത്തതും പോലീസ് തന്നെ. സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് പുറത്ത്. പൂരത്തിന് മുന്നോടിയായി ബ്രീഫിംഗ് നടന്നില്ലെന്ന് പോലീസ് ഓഫീസർമാരുടെ വെളിപ്പെടുത്തൽ. സംഭവം അതീവ ഗൗരവതരമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഡി ജി പിയോട് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം. പൂരത്തിന് പോലീസിനെ കയറൂരിവിടാൻ, ഇത് സർ സി പിയുടെ നാടാണോ എന്ന് തൃശൂർ ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ. പിണറായി പൂരം മുടക്കിയാണെന്നും ബി ജെ പിക്ക് വോട്ട് വാങ്ങിക്കൊടുക്കുന്ന വ്യക്തിയാണെന്നും ആരോപണം. പോലീസിനെതിരെ തൃശൂരിലെ ഇടത് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറും രംഗത്ത്. ആചാരമറിയാത്ത പോലീസുകാർ ഡ്യൂട്ടിക്കെത്തിയത് പ്രതിസന്ധിയായി. വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെയും രൂക്ഷ വിമർശനം. തൃശൂർ ജില്ലയിൽ കൊടും ചൂട്. വ്യാഴാഴ്ച വരെ 39 ഡിഗ്രി സെൽഷ്യസ് ചൂട് രേഖപ്പെടുത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. പാലക്കാട് ജില്ലയിൽ ചൂട് 38 ഡിഗ്രി സെൽഷ്യസ് വരെ. ശക്തമായ മഴയ്ക്കും സാധ്യത. ഇടിമിന്നലോടുകൂടിയ മഴ ഉണ്ടാകുമെന്ന് പ്രവചനം. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയുള്ള കാറ്റിനും സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. മുളങ്കുന്നത്തുകാവ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഇതര സംസ്ഥാനക്കാരായ രണ്ട് വിദ്യാർത്ഥികൾ റാഗിങ്ങിനിരയായ സംഭവത്തിൽ പോലീസ് അന്വേഷണവും നടപടിയും. വിദ്യാർത്ഥികളുടെ പരാതി പോലീസിന് കൈമാറുമെന്ന് പ്രിൻസിപ്പൽ ഡോക്ടർ ബി ഷീല. വൈസ് പ്രിൻസിപ്പലിന്റെ നേതൃത്വത്തിൽ 3-അംഗ അന്വേഷണ സംഘം. ഇതര സംസ്ഥാനക്കാരായ 7 MBBS വിദ്യാർത്ഥികൾക്ക് സസ്പെൻഷൻ. കോളേജ് ഹോസ്റ്റലിൽ പ്രവേശിക്കുന്നതിനും വിലക്ക്. ഭക്തിലഹരിയുടെ പുതുതലം തീർത്ത് പാവറട്ടി തീർത്ഥ കേന്ദ്രത്തിൽ തിരുനാൾ ആഘോഷം. വിശ്വാസികൾക്ക് അനുഗ്രഹ പുണ്യം വാരിക്കോരി നൽകുന്ന ഔസേപ്പിതാവിനെ വണങ്ങാൻ ആയിരങ്ങൾ തീർത്ഥ കേന്ദ്രത്തിൽ. ഇംഗ്ലീഷിലടക്കം വിശുദ്ധ കുർബാനകൾ നടന്നു. പ്രതിക്ഷണം വിശുദ്ധന്മാരോടുള്ള ആത്മീയ അർച്ചനയായി. SSLC THSLC പരീക്ഷകളുടെ മൂല്യനിർണയം പൂർത്തിയായി. തുടർ നടപടികളും അതിവേഗം. മെയ് ആദ്യവാരം ഫലം പ്രസിദ്ധീകരിക്കുമെന്ന് അധികൃതർ. മൂല്യനിർണയം നടന്നത് റെക്കോർഡ് വേഗത്തിൽ. നേതൃത്വം നൽകിയത് ക്യാമ്പ് ഓഫീസർമാരടക്കം 10,500 അധ്യാപകർ. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി മൂല്യനിർണയവും അവസാന ഘട്ടത്തിൽ. ഒരാഴ്ചയ്ക്കകം പൂർത്തിയാക്കുമെന്നും പ്രഖ്യാപനം. മച്ചാട് മാമാങ്കത്തിന്റെ നാട്ടിൽ ശാസ്താംപാട്ട് മാമാങ്കമൊരുക്കി. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ശാസ്താംപാട്ട് കലാകാരന്മാർ. ഏറ്റവും മികച്ച 6 ടീമുകൾ തീർത്തത് ആവേശത്തിന്റെ വാദ്യലഹരി. മച്ചാട് ഗുരുസ്മരണ ഉടുക്കുവാദ്യ ശാസ്താംപാട്ട് കലാസംഘത്തിന്റെ വാർഷികത്തോടനുബന്ധിച്ച് കലാകാരന്മാർക്ക് പുരസ്കാര നിറവ്. ഗുരുവായൂരിൽ ഞായറാഴ്ച വിവാഹമേളം. ഉണ്ണികൃഷ്ണ സന്നിധിയിൽ നടന്നത് 240 വിവാഹങ്ങൾ. ദേവസ്വം ഒരുക്കിയത് അതിവിപുലമായ ക്രമീകരണങ്ങൾ. 4 സ്ഥിര മണ്ഡപങ്ങൾക്ക് പുറമെ താൽക്കാലികമായി ഒരു മണ്ഡപം കൂടി ഒരുക്കി. വിവാഹങ്ങൾക്ക് തുടക്കം കുറിച്ചത് കാലത്ത് 5 മണി മുതൽ. ലോക്സഭാ തിരഞ്ഞെടുപ്പ് പരസ്യപ്രചരണം അവസാന മണിക്കൂറുകളിലേക്ക്. തിരഞ്ഞെടുപ്പ് റാലികളുടെ ആരവം തീർത്ത് മുന്നണികൾ. മുളങ്കുന്നത്തുകാവിൽ ചെങ്കടലായി ഇടതു റാലി. വടക്കാഞ്ചേരി നഗരസഭ, തെക്കുംകര, കോലഴി, മുളങ്കുന്നത്തുകാവ്, അവണൂർ മണ്ഡലങ്ങളിൽ ആവേശാരവം തീർത്ത് UDF റാലികൾ.
വിജയ പ്രതീക്ഷകൾ പങ്കുവച്ച് മുന്നണി നേതാക്കൾ. ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാനപാതയിൽ വാഹനാപകടങ്ങൾ, രണ്ട് യുവാക്കൾക്ക് ദാരുണാന്ത്യം. പാർലിക്കാട് പാടശേഖരത്ത് സ്കൂട്ടർ നിയന്ത്രണം വിട്ട് മരത്തിലിടിച്ച് വെടിപ്പാറ സ്വദേശി മരണമടഞ്ഞു. പുല്ലാനക്കുഴിയിൽ സനീഷ് ബാബുവിനാണ് ദാരുണാന്ത്യം. സുഹൃത്ത് കിള്ളിമംഗലം സ്വദേശി ജിഷ്ണുവിന് പരുക്ക്. വടക്കാഞ്ചേരി മേൽപ്പാലത്തിനു സമീപം പൂരദിനത്തിൽ റോഡ് മുറിഞ്ഞു കിടക്കുന്നതിനിടെ ടിപ്പർ ലോറി ഇടിച്ച് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. മുണ്ടത്തിക്കോട് വിയറ്റ്നാം നഗർ സ്വദേശി സുമേഷ് എന്ന കുട്ടാപ്പുവാണ് മരണമടഞ്ഞത്. ചാലക്കുടി പുഴയിൽ കുളിക്കാനിറങ്ങിയ 52-കാരൻ മുങ്ങി മരിച്ചു. ചെറിയത്ത് തൃക്കൂപ്പറമ്പിൽ സാബുവാണ് ദുരന്തത്തിനിരയായത്. മുളങ്കുന്നത്തുകാവ് കേരള ആരോഗ്യ ശാസ്ത്ര സർവകലാശാലയ്ക്കു സമീപം കാട്ടുപന്നി ശല്യത്തിൽ ദുരിതക്കയത്തിലായി ജനങ്ങൾ. പന്നികളെ തുരത്താൻ നടപടിയില്ലാത്തതിൽ കനത്ത പ്രതിഷേധം. പൂർണ്ണ ഗർഭിണിയായ കാട്ടുപന്നി അജ്ഞാത വാഹനമിടിച്ച് ചത്ത നിലയിൽ. റോഡ് മുറിച്ചു കടക്കുകയായിരുന്ന കാട്ടുപന്നി കൂട്ടത്തിലേക്ക് വാഹനം ഓടിക്കയറുകയായിരുന്നുവെന്ന് നാട്ടുകാർ. വനം വകുപ്പ് അധികൃതർ അന്വേഷണം ആരംഭിച്ചു.